മഹർഷേ എന്തേ മോനെ അത് അങ്ങോട്ട് നോക്കൂ ഞാൻ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് അനുകരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അപ്പോ ഞാൻ പ്രധാനമായിട്ട് അനുകരിക്കുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം ഓഹോ പ്രിയ സഹോദരി സഹോദരന്മാരെ എന്ന കലാകാരൻ നമ്മുടെ കലാരംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ ആർക്കും മറന്നു പോകാൻ സാധിക്കുന്നതല്ലേ മിസ്ലേഡ് വേണ്ട നീ എന്നെ കളിയാക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതെങ്ങനെ സാധിക്കുന്നു പലപ്പോഴും പല സമ്മേളനങ്ങളിൽ നിന്ന് ക്ഷീണിതനായി വീട്ടിലെത്തുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് ഞാൻ പണിയുടെ നാടൻപാട്ടുകൾ പാടിക്കൊടുക്കാറുണ്ട് അതിലെ രണ്ടു വരി നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ് അമ്മൻ്റെ വേണ്ടേ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം താങ്ക് യു സാർ വളരെ നല്ല ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അമ്മായി കമന്റ് വേണ്ട കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി സോറി അറിഞ്ഞോണ്ടല്ല മനപ്പൂർവല്ലേ തങ്കക്കുറവെ നമ്മൾ ഈ നാണം കേട്ടല്ലോ ഈ രാഷ്ട്രീയക്കാരുടെ ഈ മസിൽ പിടുത്തം കേരളത്തിലൊക്കെ കളയേണ്ട സമയം കഴിഞ്ഞു സാറിന് ഇൻസൾട്ട് ചെയ്ത നമുക്ക് വളരെ വിഷമം അതായത് സൈക്കിൾ ചവിട്ടി പോകുന്ന പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട് ഞാൻ വിഷ്ണു നാണം കെടുത്തരുത് സൈക്കിൾ ചവിട്ടി പോകുന്ന പ്രസിഡന്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണും ഹായ് എന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് പുറത്ത് തട്ടിയിട്ട് അങ്ങ് പോകും പുള്ളി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത് വഴിയേ അറിഞ്ഞോളൂ സൈക്കിൾ ചവിട്ടി പോകുന്ന പ്രസിഡന്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണും ഹായ് എന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് പുറത്ത് തട്ടിയിട്ട് അങ്ങ് പോകും പുള്ളി അത് ഇത്രയും കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഏത് പ്രസിഡന്റാണ് നമ്മളെന്ന് പറയുന്നത് പ്രതിഭയാണ് പ്രതിഭാസമാണ് ഇത്രയേ ഉള്ളൂ ലോകത്തെല്ലായിടത്തും ഇത്രയേ ഉള്ളൂ ഇവിടെ ഉണ്ട് ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ട് അതാ ഈ അവതാരം നമ്മളാണ് കെട്ടുകാഴ്ച അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ഗമിക്കാണ് നമ്മളുടെ ഭരണാധികാരി എന്ന് നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ നടക്കുന്നതിന്റെ കാരണം അയാളെ എപ്പോഴും തട്ടാൻ ആൾക്കാർ ചുറ്റും നടക്കുക ഇവിടെ ഒരുത്തിനും വേണ്ടാത്തവരും ഇങ്ങനെ നടക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ നടക്കുന്നതിന്റെ കാരണം അയാളെ എപ്പോഴും തട്ടാൻ ആൾക്കാർ ചുറ്റും നടക്കുക ഇവിടെ ഒരുത്തിനും വേണ്ടാത്തവരും ഇങ്ങനെ നടക്കുകയാണ് അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ലേ കേസ് എടുത്തിരിക്കുകയാണ് മൈക്കിന് ഹോളിംഗ് ഉണ്ടായതിന്റെ പേരില് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് തകരാറിലായതിന് കേസെടുത്ത് പോലീസ് എന്ത് കാര്യത്തിനാണിത് ഒരു സുഖം ഒരു മനസുഖം കേസ് എടുത്തിരിക്കുകയാണ് മൈക്കിന് ഹോളിംഗ് ഉണ്ടായതിന്റെ പേരില് ആരാണ് ഒന്നാം പ്രതി മൈക്ക് രണ്ടാം പ്രതി ആരാണ് ആംപ്ലിഫയർ അവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് പോലീസ് ഭരിക്കുന്നത് അവർക്ക് കേസെടുക്കൽ ഒരു ഹോബിയാ കേസെടുത്ത് കേസെടുത്തും മതിയാകാതെ വന്നപ്പോഴാണ് ഇപ്പൊ മൈക്കിനെതിരായിട്ടും ആംപ്ലിഫയറിനെതിരായിട്ടും ഇപ്പൊ കേസെടുത്തിരിക്കുന്നത് നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ വെളിവ് നഷ്ടപ്പെട്ട കുറെ ആളുകൾ സമനില നഷ്ടപ്പെട്ട കുറെ ആളുകളാണ് ഇഷ്ടമുള്ളവർക്കെതിരെ കേസെടുക്കുക തോന്നിയവർക്കെതിരായി കേസെടുക്കുക ഈ ഒരു പണി ജി ഒരു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വയ്ക്കി മൈക്കിന് എന്താ പറ്റിയതെന്ന് അന്വേഷിക്കാൻ എന്നിട്ട് അവര് പോയി ചൈനയിലും കൊറിയയിലൊക്കെ ഒന്ന് അന്വേഷണം നടത്ത് മൈക്കിനോടൊരു പ്രശ്നമുണ്ട് എന്തോ പ്രശ്നമുണ്ട് നേരത്തെ ഈ കറുപ്പിനോടൊരു അസഹ്യത വന്നതുപോലെ മൈക്കിനോട് എന്തോ പ്രശ്നമുണ്ട് ഓരോ മാസം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം ആരോടാണെന്നുള്ളതാണ് പ്രശ്നം മുഖ്യമന്ത്രിയുടെ ആഫീസിലിരുന്ന് ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ട് കേരളത്തിലെ പോലീസ് വിദ്വേഷം കെട്ടരുത് എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് 100% ഞാൻ യോജിക്കുന്നു എനിക്ക് അവരോട് പറയാനുള്ളത് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഞങ്ങളെ ഇങ്ങനെ കൊല്ലല്ലേ ജനങ്ങളെ ഇങ്ങനെ കൊല്ലല്ലേ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് എന്തൊരു ചിരിപ്പിക്കലാണ് ഇവര് ചെയ്യുന്നത് അവരെ പല്ലെറിപ്പിട്ട് കാര്യമില്ല ആരാണെങ്കിലും ചിരിച്ചു ഞാൻ നാളെ വരാം ഗ്രേറ്റ് സീ യു ടുമോറോ ബൈ